ഏകദേശം ഒരു മണിക്കൂർ ഡ്രൈവ് കൊണ്ട് ഞങ്ങൾ ഗേറ്റ്സ് ഓഫ് ദി ആർട്ടിക് താണ്ടി സമതലങ്ങളിലേക്ക് ഇറങ്ങി. ആർട്ടിക് ടൺഡ്ര എന്ന് പറയുന്ന ഒരുതരം ഭൂപ്രദേശമാണിവിടെ. ടൺഡ്ര എന്നത് ഒരു ശീത മരുഭൂമിയാണ്. വളരെ ഹാർഷായ കാലാവസ്ഥയിൽ ഒരുമാതിരിപ്പെട്ട ചെടികൊടികൾക്കോ ജീവജാലങ്ങൾക്കോ ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇവിടെ കാരിബോകളും ചിലയിനം കുറുക്കന്മാരും കരടികളും പിന്നെ ചില പക്ഷികളുമാണ് പ്രധാനമായും ഉള്ളത്. വർഷത്തിന്റെ പകുതിയിലേറെ മഞ്ഞു മൂടി കിടക്കുന്ന ഇവിടം വേനലാകുമ്പോൾ മൂന്നാല് മാസം കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കും, വീണ്ടും മഞ്ഞു മൂടി പോകും. ടൺഡ്രയിൽ വളരെ കുറഞ്ഞ ആഴത്തിൽ മാത്രമേ മണ്ണുണ്ടാകൂ, അതിനു താഴെ ഉറഞ്ഞ മഞ്ഞാണ്. നമ്മളിവിടെ കാണുന്ന ചെടികൾ പിഴുതാൽ അവിടെ അധികം മണ്ണൊന്നും കാണില്ല, പകരം ഐസ് കാണാൻ കഴിയും. 60 സെന്റിമീറ്റർ മുതൽ 1 മീറ്റർ വരെയൊക്കെ മണ്ണ് കാണും. വർഷം മുഴുവൻ ഉറഞ്ഞു കിടക്കുന്ന ഇത്തരം അവസ്ഥയെ പെർമാഫ്രോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഭൂമിയുടെ ഉഷ്ണനില മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ പെർമാഫ്രോസ്റ്റിന് വലിയ പങ്കുണ്ട്. ഈ ഐസ് ഉരുകി ഇതിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാർബണും മീഥേനും പുറന്തള്ളിയാൽ ഗ്ലോബൽ വാർമിംഗിന്റെ ആക്സിലറേറ്ററിൽ കല്ലെടുത്ത് വെച്ചതുപോലെയാവും. പരവതാനി റോഡും മണ്ണു റോഡും കഴിഞ്ഞ് പുതിയൊരു തരം റോഡും കാണാനുള്ള ഭാഗ്യമുണ്ടായി. വശങ്ങളിലെ വെള്ളവടികൾ റിഫ്ലക്ടറുകളാണ്. അതിനപ്പുറം പുല്ലും വെള്ളവും ഐസും മാത്രമേ ഉള്ളൂ എന്ന വാണിയാണത്. കാലാവസ്ഥയിലെ മാറ്റം പ്രകടമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. അത്രനേരം തെളിഞ്ഞു നിന്ന് നല്ല നീല വാനം മൂടിക്കെട്ടി. ഇത്ര പ്രയാസപ്പെട്ട് ഡെഡ് ഹൗസ് എത്തുമ്പോഴേക്കും കാലാവസ്ഥ കാരണം പറഞ്ഞ് ആർട്ടിക് ട്രിപ്പ് നടക്കാതെ പോകുമോ എന്ന വിഷമമായിരുന്നു എനിക്ക്. ഇനി 30 കിലോമീറ്റർ കൂടിയുണ്ട് ഡെഡ് ഹൗസിലേക്ക്. വഴി വളവ് തിരിവുകളില്ലാതെ ഒരു നേർരേഖയിൽ. സമയം ഏകദേശം 2 മണി. വിസിബിലിറ്റി സാരമായ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. മൂടൽമഞ്ഞ് കാരണം അല്പദൂരം മാത്രമേ വിസിബിലിറ്റി ഉള്ളൂ. എതിരെ വല്ല ടാങ്കറും വന്നാൽ വളച്ചു മാറ്റാനുള്ള സ്ഥലമോ സമയമോ ഉണ്ടാവില്ല. കാർ ഓടിക്കുന്നത് ബുദ്ധിമുട്ടായി തുടങ്ങി. പ്രതീക്ഷിച്ചാലും നേരത്തെ തന്നെ ഡെഡ് ഹൗസിനടുത്തെത്തിയതിനാൽ അല്പനേരം വണ്ടി നിർത്തിയിട്ടാലോ എന്നാലോചിച്ചു. പുറത്ത് -2 ഡിഗ്രി തണുപ്പും ആഞ്ഞു വീഴ്ച കാറ്റും. ഞങ്ങൾ ഡെഡ് ഹോഴ്സിന് തൊട്ടടുത്തെത്ര, ഇനി 20 മൈലും കൂടെ പോയാൽ മതി. ഈ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് പോലീസിൻ്റെ താക്കീതും കിട്ടി, 2 ടിക്കറ്റും കിട്ടി. ആ കഥ പിന്നീട് പറയാം, നല്ല രസമായിരുന്നു. കഴിഞ്ഞ ഒരു 14 മൈലായിട്ട് ഇത് തന്നെയാണ് അവസ്ഥ. ഇനി അങ്ങോട്ട് 6 മൈൽ ഇത് തന്നെയായിരിക്കും തോന്നുന്നത്. 3.5 ഡെഡ് ഹൗസ് എത്തുക എന്ന ലക്ഷ്യത്തിൽ 50 മൈൽസ് പെർ അവർ ലിമിറ്റുള്ള ഈ റോഡിൽ ഞാൻ 90 മൈൽസ് പെർ അവർ വേഗത്തിലാണ് പോയത്. അറിയാതെ ഒരു പോലീസുകാരനെ സിഗ്നൽ കാണിക്കാതെ ഓവർടേക്കുകയും ചെയ്തു. പക്ഷേ സതീഷിൻ്റെ കഷ്ടകാലത്തിന് അവൻ ഓടിക്കുമ്പോഴാണ് പോലീസുകാരൻ ഞങ്ങളെ പിടിച്ചത്. ആ പേരിൽ അവന് $400 2 ടിക്കറ്റും കിട്ടി. ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ഇവിടെ നിന്ന് ഈ വെതർ കണ്ടീഷനിൽ, ഇനിയിപ്പോൾ ഈ വെതർ കണ്ടീഷനിൽ ഇനി ആർട്ടിക്കലൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. സോ ഷട്ടിലിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇവിടെ നോക്കണം. സോ അതിന് ഞാനിപ്പോൾ ഡെഡ് ഹോഴ്സ് ക്യാമ്പിലാണുള്ളത്. ഇത് നമ്മൾ കോൾഡ് ഫുഡ് ക്യാമ്പ് കണ്ടതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു സെറ്റപ്പാണ്. ഇപ്പം ചെറിയ ക്യാബിൻസൊക്കെ ആയിട്ട് ഇവിടെ നിന്നാണ് ഡെഡ് ഹോഴ്സ് നിന്ന് പ്രൂഡോ ബേ വരെയുള്ള ഷട്ടിൽ. ബിക്കോസ് ആ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ പ്രൈവറ്റ് വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യാൻ സമ്മതിക്കില്ല. ഒന്ന് ക്ലൈമറ്റ് വല്ലാതെ അൺപ്രഡിക്റ്റബിളാണ്, അതുപോലെ തന്നെ ഭയങ്കര അഡ്വേഴ്സാണ്. നമ്മൾക്കൊന്നും പറ്റത്തില്ല അത് അവിടെ ഓടിക്കാൻ. അതുപോലെ തന്നെ ആ ഏരിയ ഫുള്ള് മെഷീനറീസാണ്, വേറൊന്നുമില്ല. മെഷീനറീസ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷ് പെട്രോളിയത്തിൻ്റെ ഓയിൽ ഫീൽഡ്സും അതിൻ്റെ സംബന്ധിയായിട്ടുള്ള മെഷീനറീസാണ് കൂടുതലുള്ളത്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് സെക്യൂർഡ് പ്ലേസ്. സോ നമ്മളങ്ങനെ ഫ്രീ റോമിങ്ങിന് വിടില്ല അവിടെ. സോ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ സമയം 2:50 ആയി. 3:30 പുറപ്പെടുന്ന പറയും. 1.5 മണിക്കൂറോളം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. സോ ജസ്റ്റ് ഫ്രഷ് ആയിട്ട് എത്ര നേരം ഓടിച്ച് അപ്പം തെറിച്ച് വന്നേക്കുക. ഈ ആർട്ടിക് ഷട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള 17 സീറ്റർ ഏഷ്യർ ടെമ്പോ പോലത്തെ വണ്ടിയാണ്.
അകത്ത് ഹീറ്റർ ഉണ്ട് എന്നുള്ളതാണ് ഏക വ്യത്യാസം. ഇറാഖ് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് റിട്ടയറായ ഒരു പട്ടാളക്കാരനാണ് ഞങ്ങളുടെ ഡ്രൈവർ പ്ലസ് ഗൈഡ്. സഞ്ചാരം സ്റ്റൈലിൽ പറഞ്ഞാൽ റിച്ചാർഡ് വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഡെഡ് ഹോഴ്സിലെ മെഡിക്കൽ ഫെസിലിറ്റിയും ജിമ്മും ഒക്കെ ഉള്ളൊരു ബിൽഡിങ്ങിനടുത്തുകൂടെയാണ് ഞങ്ങൾ പോയത്. ഇവിടെ ആകെ ഈ ഒരു ബിൽഡിങ്ങിലെ ഇൻ്റർനെറ്റ് സംവിധാനം ഉള്ളൂ എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. Major medical problem, we're all getting older up here, so sometimes they have to stabilize a patient, get them stable, transport them to the airport, put them on a medical aircraft and send them to Anchorage for treatment down there. It happens on occasion. Bucket list il ninnum oru sadhanam koodi check cheythu maattunnu. ഒരു പഞ്ചർ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കട്ടെ.